ക്ലോവ്സിമാവി ഇന്ന് എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് കൊത്തമല്ലി ചിക്കനാണ്. കൊത്തമല്ലി ചിക്കൻ എന്ന് വെച്ചാൽ നമ്മുടെ കൊറിയാണ്ടർ ചിക്കൻ. നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ അത്ര പെട്ടെന്ന് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. നല്ല ക്ഷമയോടെ കൊറിയാണ്ടർ പൗഡർ ഉപയോഗിച്ച് ഉണ്ടാക്കി എടുക്കേണ്ട ഒരു ചിക്കൻ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണണം. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം. അപ്പൊ ഇതിനായി ഞാൻ കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 മുറി നാരങ്ങയുടെ നീര്. നാരങ്ങാ നീരിന് പകരം നമുക്ക് വേണമെങ്കിൽ വിനീഗറും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ നാരങ്ങാ നീരാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് ശരിക്കും മിക്സായി കിട്ടുള്ളൂ. ഇനി നമുക്ക് 1/2 മണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കാം. ഇതേ സമയം 2 വലിയ ഉള്ളി, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാനായി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൂടെ ചേർത്ത് നല്ലോണം നിളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഇപ്പോൾ ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇടാം. ഇപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കിത് നടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഇളക്കി. നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണിത്. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്നുകൂടെ ഇളക്കുക. ഇതിന്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊണ്ടിരിക്കണം. ഇപ്പൊ അത് ഏകദേശം ഒരു 2-3 മിനിറ്റ് എടുക്കും. ഇപ്പൊ ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് കളർ കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർക്കുകയാണ്. അതും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം ആ തക്കാളിയും കൂടെ നന്നായി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് ഒന്ന് ഇളക്കണം. അപ്പൊ നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ഇളക്കിയെടുത്തത് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഈ ചിക്കൻ ഒന്ന് ചെറുതായി വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഞാൻ ഏകദേശം 1/2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊത്തമല്ലിയാണ് ചേർത്തിട്ടുള്ളത്. കൊത്തമല്ലി പൗഡറാണിത്. ഇത് വളരെ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് ആ കോഫി ബ്രൗൺ കളറായി വരാൻ വേണ്ടി എടുക്കും. ഇപ്പം നമുക്ക് കാണാം ആ കളർ ചേഞ്ചായി വരുന്നത്. ഇതാണ് ആ പെർഫെക്റ്റ് കളർ. ഈ ഒരു കളറാകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിനുശേഷം ഇത് കരിഞ്ഞു പോവും, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇപ്പം നമ്മൾ ആ കോഫി ബ്രൗൺ കളറായിട്ടുള്ള മല്ലിപ്പൊടി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ചേർക്കാം. ആ 4/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇപ്പൊ നമുക്ക് നമ്മുടെ കറിയിന്റെ കളർ തന്നെ കാണാം, നല്ലൊരു കോഫി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്തു, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തും നമ്മുടെ ഫ്ലെയിം വളരെ കുറച്ച് തന്നെയാണ് വേണ്ടത്. ഇപ്പൊ അത് നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി അതും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് ഏകദേശം തിളച്ചു വരുമ്പോൾ നമ്മൾ അടച്ചു വെച്ചാലും മതി. അപ്പോൾ തിളവന്നതിന് ശേഷം ഞാൻ അടച്ചു വെച്ചു. ഇപ്പോൾ ഒരു 4-5 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം നന്നായി തിളച്ച് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാല് വേണം. അതിനായി ഞാൻ 1/2 മുറി തേങ്ങയുടെ പാലാണ്, എനിക്ക് 1.5 ഗ്ലാസ് പാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഒന്ന് തിളച്ച് തന്നെ വരണം. തിളച്ച് ഏകദേശം നമുക്ക് വേണ്ട ഗ്രേവിൻ്റെ ആ പരുവത്തിൽ വരെ വറ്റിയെടുക്കാം. അപ്പോൾ അതിനേക്കായി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നോക്കാം. അപ്പോൾ അതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി അതിലേക്ക് കുറച്ച് മല്ലി കൂടെ ചേർക്കാം. മല്ലി ഇലയാണിത്. ഇപ്പം നമ്മുടെ കറി വറ്റി വന്നു, റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. മല്ലിപ്പൊടി വറക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. തീർച്ചയായും നിങ്ങൾ ഈ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.